ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ദിവസം നല്ല മഴ കളർ ദിവസം വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ രാവിലെ മുതൽ തന്നെ നല്ല പേരും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നല്ലൊരു മടിയായിരിക്കുമല്ലോ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ എന്തോ എനിക്ക് ആ കൂടെ ഒരു നെഗറ്റീവ് ഫീൽ വരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് കിച്ചണിൽ ഒന്ന് കുക്ക് ചെയ്യാനും ഒന്ന് വൈകുന്നേരത്തേക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ലോഗ് എടുക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ രാവിലെ കിച്ചണിൽ കയറിയ സമയത്ത് പരിപ്പിൻ്റെ ഇതിൽ ബോട്ടിൽ നോക്കുമ്പോൾ കുറച്ചിങ്ങനെ കേടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ബാക്കിയുള്ള ഇനി ഫുള്ള് കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ടും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ വേണമെങ്കിൽ വൈകുന്നേരം പരിപ്പുവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാ മൂടുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാം അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് തന്നെ മക്കൾ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഈവനിങ് സ്നാക്ക് വന്നിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക കാരണം അപ്പോൾ സ്കൂളിലെ എക്സാമാണ് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ ഒരു വരും വൈകുന്നേരം ഒരു വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ കാര്യമായിട്ടൊരു സ്നാക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ തോന്നി ഏതെങ്കിലും പരിപ്പ് വെള്ളത്തിലിട്ടല്ലേ എന്നാൽ പോയിട്ട് പരിപ്പ് വട ഉണ്ടാക്കാന്ന് അപ്പോൾ എന്നാൽ ഒരു വ്ളോഗും കൂടിയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ മുതൽ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ മൊത്തം നമ്മളെ മൂഡൊന്ന് ചേഞ്ച് ആയിക്കോളും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ പരിപ്പ് വട ഉണ്ടാക്കുക ഈ മടിയായതുകൊണ്ട് ഞാനൊരു സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ ഈ വട ഉണ്ടാക്കുന്നത് പരിപ്പ് കുതിർത്തി വെച്ച പരിപ്പ് ഫുള്ളായിട്ടും ഫുഡ് പ്രോസസ്സർക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലാണെന്നുണ്ടെങ്കിൽ അതിൽക്കും ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് സവാള വേണം ഇതിപ്പോൾ കുറച്ച് പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കപ്പ് പരിപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽക്ക് ഒരു മീഡിയം സൈസ് സവാളിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇനി ഇഞ്ചി വേണം ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ 2-3 പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് മിക്സിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി മിക്സിൻ്റെ വലിയ ജാറെടുത്തിട്ട് അതിലെടുത്തിട്ട് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇടക്കിങ്ങനെ നോക്കിയാൽ മതി ഉരുട്ടാൻ പറ്റുന്നൊരു പരുവം ആകുന്നവരെയാണ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പോൾ എന്താ പറയുക നമുക്ക് തീരെ ഉരുട്ടാൻ പറ്റുന്നൊരു ചിലപ്പോൾ ഉണ്ടാവും ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കിയാൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടായിട്ട് കിട്ടൂല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് പിടിച്ച് നോക്കി അപ്പോൾ ഇനി ഇതൊന്ന് പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ആദ്യം കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടിയത് കായം പൊടിയാണ് കേട്ടോ ഇതിൽക്കൊരു 1/4 ടീസ്പൂണോളം കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലവർ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കും ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക മഴയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ എന്താ പറയുക കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്നാക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഴംപൊരിയോ അങ്ങനെയൊക്കെ കുറച്ച് ചൂടോട് കൂടിയുള്ള ഒരു സ്നാക്കൊക്കെ ഉണ്ടാകുമ്പോൾ രസമാണല്ലേ ചായൻ്റെ ഒപ്പം അപ്പോൾ ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ആക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിലാകെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ പരിപ്പോടെ കാക്കുമ്പോൾ നമ്മൾ പരന്ന ചട്ടി എടുക്കുന്നതായി കേട്ടോ നല്ലത് എന്നാൽ നമുക്കൊരു 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചീന ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഓരോന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് അതായത് ചെറിയ വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് അങ്ങനെ കുറേ പീസാക്കി എടുക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്
സാധാരണ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളൊരു 3:30 സ്കൂളിൽ ഇട്ട് വരും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു വന്ന ഉടനെ ആ ഒരു സമയത്തായിരിക്കും, ഒരു 3:30 4 ആകുമ്പോഴത്തേന് നമ്മളെ പണി തീരുന്ന രീതിയിലായിരിക്കും കേട്ടോ ചെയ്യൽ. ഇന്നിപ്പോൾ ഞാനിതിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാൻ കിച്ചണിക്ക് വരാൻ തന്നെ ഒരു 5 തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അപ്പോൾ അതാ ഞാൻ ഇതിൽ സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല 2 ഇട്ട് നോക്കിയതാണ്. ഒന്ന് ഏകദേശം ആയപ്പോൾ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടുത്തത് വെച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ അത് ശരിയാണല്ല, നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈ ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ അടിഭാഗം ഇങ്ങനെ കുഴിഞ്ഞല്ലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടിയും പോയിട്ട് ഒട്ടിപ്പിടിക്കുക ചെയ്യണത്. പരന്ന നമ്മളിപ്പോൾ ഒരു ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിടാൻ പറ്റും. അത്രയും നമ്മളടുത്ത് ആകെ 5 ഉണ്ടാക്കാനുള്ള പരിപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ പോവേനു. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇത് ഓരോന്ന് എടുത്തിട്ട് നിൽക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഏതായാലും കുറച്ച് വലുതാക്കിയാണ് ചെയ്യാന്ന്. ചെറിയതാക്കിയിട്ട് കുറേ പീസാക്കുന്നതിനേക്കാളും വലിയതാക്കിയിട്ട് 4-5 പീസാക്കിയിട്ട് എല്ലാവർക്കും 1-2 കാണുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തന്നെ മതി, ഓരോന്ന് തന്നെ കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പരിപ്പുവട, പഴംപൊരി ഇങ്ങനത്തെ നമ്മുടെ നാടൻ ചായക്കടികളാവുമ്പോൾ അതിൻ്റെ കൂടെ കട്ടൻ ചായ ആണല്ലേ നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഒരു കട്ടൻ ചായക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരിപ്പുവടയൊക്കെ ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാത്ത സാധനങ്ങളാണ് കേട്ടോ. പരിപ്പുവട, പിന്നെ എന്താ പറയുക, നെയ്യപ്പം, കൽത്തപ്പം ഇങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ ഉണ്ടാക്കൽ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും മക്കൾക്ക് അത്ര ഡിമാൻഡുള്ള ഇതൊന്നുമല്ല. ഉണ്ടാക്കിയ കഴിക്കും, ഒരു ഒന്നൊക്കെ 1-2 കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു വലിയ ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് കഴിക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കും, ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ ആയിരിക്കും കഴിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരകൊക്കെ നല്ലോണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൽ കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുക്ക് ചായയൊക്കെ എടുത്ത് വെച്ചെടുത്തതിന് ശേഷം ഞാനൊരു പരിപ്പുവടയും ചായയൊക്കെ ആയിട്ട് ബാൽക്കണിയിൽ വന്നിരുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് മിക്കവാറും ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ റീൽസ് എഡിറ്റ് ചെയ്യലും പിന്നെ റീൽസ് അപ്ലോഡ് ആക്കുന്നതൊക്കെ ഒരു സമയം ഇതാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ മഴ ഒരു 4 ആയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മളിവിടെ വന്നിരുന്നതിന് ശേഷം പെരും മഴയായി കേട്ടോ. സാധാരണ ഇങ്ങനെ മഴ പെയ്യുന്ന കാണുമ്പോൾ മഴ ഒക്കെ ആകുമ്പോൾ എന്താ പറയുക, പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഓടി ചെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കും. നമ്മൾ ചെന്ന് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മഴ മാറലാണ്. ഇന്നിപ്പോൾ നമ്മൾ പോയ സമയത്ത് മഴയൊന്നുമില്ല, മഴ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാൻ റെഡിയായപ്പോൾ തന്നെ നല്ല പെരുമഴയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കുറച്ച് മുന്നേ, ഒരു 3-4 മുന്നേ ആണ് ഇത് പ്രൂൺ ചെയ്തത് കേട്ടോ. ഈ അഡീനിയം പ്രൂൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം കണ്ട ഇതിൽ പുതിയ സ്റ്റെമ്മൊക്കെ വന്നിട്ട് അതിൽ മുട്ടൊക്കെ വരലൊടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈക്രോ ഗ്രീൻസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതിനു കേട്ടോ, അത് അങ്ങനെ മുളച്ച് വരുന്നുള്ളൂ. ഒരുപാട് സമയമൊന്നും ഇരിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ ലേറ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന്. പിന്നെ ആണെങ്കിൽ മക്കൾക്ക് എക്സാമുമാണ്, അപ്പോൾ ഒരുപാട് അങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ മാരിപ്പിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമേ പഠിക്കാനിരുത്തിയതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് 2 ഒരിക്കൽ ലീവ് ആയിരുന്നു. അപ്പോൾ ഇനി എക്സാമിന്, അടുത്ത എക്സാമിനുള്ളത് ഇങ്ങനെ കുറച്ച് കുറച്ച് പോർഷനാക്കിയിട്ട് കുറച്ച് സമയം ഫുൾ ടൈം ഇരുന്ന് പഠിക്കാതിരുന്ന് പറഞ്ഞാൽ കേൾക്കില്ല, ലീവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഓനെ ഇരുത്തിയതാണ് കേട്ടോ. ഓനൊറ്റക്ക് തന്നെ പഠിച്ചോളും, അങ്ങനെ ഓനൊറ്റക്ക് തന്നെ വായിപ്പിക്കലാണ്. നമുക്ക് അവിടെ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ തുണി മടക്കൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് ഞാനവിടെ ചുറ്റോടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം ഓൻ്റെ പഠനം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബുക്ക് വാങ്ങിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതാ ഞാൻ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തീരുട്ടാ, ഓനെ റിവൈസ് ചെയ്യാൻ ഇരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു എന്ന് പറഞ്ഞിട്ട് ബുക്ക് തരും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിരിക്കും പിന്നെ ഓനെ തിരിച്ച് ഇരുത്തി. പക്ഷേ നമ്മൾ ഫുൾ ടൈം ഓരോ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതന്നെ ശീലമാകും. പിന്നെ നമ്മൾ വരാതെ ഒരു ബുക്ക് എടുക്കുകയില്ല. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല, ഓനെ നോക്കിക്കോളും.
അങ്ങനെ എൻ്റെ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പം തന്നെ ഓൻ്റെ പഠിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ്. ഞാനങ്ങനെ ചില പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്, എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, നമുക്കൊന്നും പരാതിയായിട്ടല്ല, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ നേരം കിട്ടലില്ല, ഫുൾ ടൈം നമ്മളാ മക്കളെ ബാക്കിൽ തന്നെ ഓരോ പഠിപ്പിക്കലും ഓരോ ട്രെയിൻ ചെയ്യിപ്പിക്കലും അങ്ങനെയായിട്ട്, ഈവൻ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും വരാതെ എനിക്ക് അത് ഫോണും ഒന്നും നോക്കാതെ ഇതിനായിട്ട് ഇരിക്കുന്ന അങ്ങനെ പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര ടെൻഷനായിട്ടും ഒക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഞാനങ്ങനെ മക്കളെ എക്സാമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യണം, എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കലുണ്ട്. ഞാനങ്ങനെ ഓവർ സ്ട്രെയിൻ എടുക്കില്ല മക്കളെ എക്സാമാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നും. അവർക്ക് ആ രീതിയിലാണ് ഞാൻ ആദ്യം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അവർക്ക് പഠിക്കാനുള്ളത് അവർ പഠിക്കും, നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഫുൾ ടൈം അതിൻ്റെ പിന്നാലെ ഇരിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും തോന്നലില്ല. പിന്നെ അതാ, അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഫുഡ് പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ വന്നതിനു കേട്ടോ. സാറാക്ക് ഇതുവരെ ഇവിടെ ഇല്ലേനു. സാറാക്ക് വന്നിട്ട് അസൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യിപ്പിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അസൻ്റെ ആണെങ്കിലും ആദ്യൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഏറ്റവും ഒരു വിരൽ, പക്ഷേ അത് നോക്കിയിട്ടൊന്ന് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ താത്യാനിയത്തിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ വെറുതെ ടെൻഷനാക്കാൻ ഓരോ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാനതൊന്നും ചെയ്യലില്ല. പക്ഷേ ആരൊക്കെ ചെയ്യലുണ്ട്, കുട്ടികളെ പേപ്പറൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. നല്ല തന്നെയാണ് കേട്ടോ, കുട്ടികൾക്ക് നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും അങ്ങനെ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ആയിക്കോളല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം ചോറൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഒരു കബ്സയാണ്, ചിക്കൻ കബ്സ. ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല ഇത്, ഞാൻ വേറൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല ഫ്ലേവർഫുള്ളായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ടൈം നോക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അനാമിന് കഞ്ഞിയാണ് കേട്ടോ. ഓൾക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് സുഖമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഴയാണെന്ന്, അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു ജലദോഷവും ആകെ മൊത്തം ഫുഡ് കഴിക്കാനൊക്കെ ഒരു മടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചോറൊക്കെ തിന്നാൽ മടിയായിരിക്കും. അപ്പോൾ കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഞ്ഞിയാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ കുട്ടികളെ ഫുഡ് കഴിക്കലും നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ, ലാസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കൂട്ടോ. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8:30 ഉള്ളിലായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിക്കും. എന്തായാലും ഒരു 9 മണിയാകുമ്പോഴത്തിന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എക്സാം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ കാര്യമായിട്ട് എന്താ പറയുക, നല്ലോണം ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കാനും ഇതാക്കാനൊന്നും നിന്നിട്ടില്ല. ജസ്റ്റ് ഓൻ പഠിച്ചിൻ്റെ ബേസിലൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസമൊക്കെ നമുക്ക് ഒന്നും കൂടിയൊക്കെ റിവൈസ് ചെയ്യാനൊക്കെയുള്ള ടൈം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അത്ര മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 8:30 നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് 8:30 തന്നെ നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. സ്റ്റവ് ക്ലീൻ ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ ഡേ എൻ്റെ താത്താൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഒരു ഫുൾ ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആ മോഡുലർ കിച്ചനെ പറ്റിയിട്ട് കുറേ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കലുണ്ട്. ആ ടൈലിൻ്റെ സോറി നാനോവൈറ്റിൻ്റെ ക്ലീനിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും ഈ ഹോബിൻ്റെ ക്ലീനിങ്ങിനെ പറ്റിയിട്ടും, ഇത് നോർമൽ സ്റ്റവാണ് പക്ഷേ ഹോബിൻ്റെ ക്ലീനിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ ചോദിക്കലുണ്ട്. ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, കിച്ചൺ റിവ്യൂവിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ. പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റെയറിനെ പറ്റിയിട്ടും പിന്നെ ഐനിങ് ടേബിളിനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിൻഷാല്ല അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത വീഡിയോ വരിക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയോ അല്ലെങ്കിൽ മുന്നത്തെ ആ വീഡിയോ താഴേക്ക് ആയിട്ട് കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഇൻസ്റ്റ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചാലും നമ്മൾ റിപ്ലൈ തരും. പിന്നെ അതെല്ലാം നിങ്ങളെല്ലാ ഡൗട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്റ്റൗവിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ ഈ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ആ ലിക്വിഡിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ ലിക്വിഡ് നമ്മൾ വെള്ളം പിന്നെ ആ ഒരു ബോട്ടിൽ കണ്ടില്ലേ, ഒരു 1.5 ലിറ്ററിൻ്റെ ബോട്ടിൽ, അപ്പോൾ ആ ബോട്ടിൽ ഫുള്ള് വെള്ളം, നോർമൽ വെള്ളം, പിന്നെ അതിൽക്ക് ഒരു എന്താ പറയുക, നമ്മളെ ലൈസോളില്ലേ റെഡ് കളറിലുള്ള ലൈസോള് റോസിൻ്റെ, അതിൻ്റെ ഒരു ക്യാപ്പ് ലൈസോളും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് അടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റൗ തുടക്കൽ. ജസ്റ്റ് തുടച്ചാൽ തന്നെ മതി, എണ്ണമയൊക്കെ മാറി നല്ല ക്ലീൻ ആവലുണ്ട് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും അറിയാം, നമ്മൾ സ്റ്റവ് ക്ലീനാക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ആശ്വാസമാണല്ലേ രാത്രിയിൽ. ഇന്നത്തോടെ ഈ ഇതോട് കൂട്ടി നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ സമാപിച്ചു എന്നുള്ള. അപ്പോൾ
അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആക്കാൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.